ഇതാണ് വൺ പ്ലസിന്റെ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാവുന്ന, വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന വൺ പ്ലസ് നോഡ് CE4 Lite 5G. അപ്പോൾ വൺ പ്ലസ് നോഡ് സീരീസിൽ വൺ പ്ലസ് നോഡ് ഫോണുകളും പുറത്തിറക്കുന്നുണ്ട്, വൺ പ്ലസ് നോഡ് CE ഫോണുകളും പുറത്തിറക്കുന്നുണ്ട്. അതിൽ നിന്നും വിലക്കുറവാണ് വൺ പ്ലസ് നോഡ് CE Lite എന്ന് പറയുന്ന മോഡൽ ഫോണുകൾ. നോഡ് CE Lite ഏറ്റവും പുതിയ ഫോണാണ് നോഡ് CE4 Lite എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോണിന്റെ ഈ ഒരു ബാക്ക് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വൺ പ്ലസിന്റെ ഇതുവരെ കണ്ടിരുന്ന വൺ പ്ലസിന്റെ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ഉണ്ട്, ആ കളറിൽ നിന്ന് കുറച്ചുകൂടെ കോൺട്രാസ്റ്റി കളറാണ് വൺ പ്ലസ് നോഡ് CE4 വൺ പ്ലസ് ഇത്തവണ കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. ഇത്രയും കോൺട്രാസ്റ്റി കളർ അടുത്തിടെ വൺ പ്ലസിന്റെ ഫോണിൽ കണ്ടില്ല. കുറച്ചുകൂടെ ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നു കണ്ടത്, അതുപോലെ ഒരു ഗ്രീൻ കളറും ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. എന്തായാലും ഇവിടെ കുറച്ച് കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് ഒക്കെ നല്ല ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാക്കിലായിട്ട് രണ്ട് ക്യാമറകൾ, അതുപോലെ LED ഫ്ലാഷ് ലൈറ്റ് ഈ ഒരു ഭാഗത്ത് കാണാം, വൺ പ്ലസിന്റെ ബാഡ്ജിങ് കാണാം. ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വല സൈഡിലായിട്ടാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും, അതുപോലെ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5 mm ഓഡിയോ ജാക്ക്, ഇപ്പോൾ പല ഫോണുകളിലും കാണാത്ത ആ ഒരു ജാക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇടം സൈഡിലായിട്ട് സിം ട്രേ, മുകളിൽ ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ ആ ഒരു സ്പീക്കർ ഗ്രില്ലും കാണാം. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് മുകളിൽ നമ്മൾ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണുന്നില്ല. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണേണ്ടതാണ്, എന്തായാലും ഈ ഒരു ഫോണിനകത്ത് അത് കാണുന്നില്ല. അതുപോലെ ഇതിന്റെ സിം ട്രേ വന്നിട്ട് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, ഒരേ സമയം നമുക്ക് മെമ്മറി കാർഡും ഒരു സിം കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ട് സിം കാർഡ് നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാനാകും. എന്തായാലും ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സംഭവം കാണാൻ നല്ല ഒരു ലുക്കുണ്ട്. അതിന്റെ ബാക്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഫിംഗർ പ്രിന്റുകൾ പതിയുന്നുണ്ട് ആ ഒരു ഡിസൈനിൽ. എന്തായാലും കാണാൻ ഒറ്റ നോട്ടത്തിൽ നല്ല ഒരു ഭംഗിയുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് CE4 Lite എന്ന് വേണം പറയാൻ. 8.1 mm ആണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ്, അതുപോലെ ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 191 g ആണ്. ഒരു അല്പം വെയിറ്റ് അണ്ടർ 200 ആണ് എങ്കിലും നമുക്ക് കൈ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു 191 g നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ ഹാൻഡ് ഫീലൊന്നും അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല കയ്യിൽ പിടിക്കുമ്പോൾ, കാരണം ഒരു ബോക്സി ഡിസൈനാണ് ഫോണിന് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ പ്ലസിന്റെ ഫോണുകളുടെ പ്രത്യേകത മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് എപ്പോഴും വൺ പ്ലസ് ഫോണിൽ കാണുന്നത്. ഇതും മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോൺ നമ്മൾ ലൈറ്റ് തീമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ആ ഒരു ബസൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തിടെ കണ്ടുവരുന്ന പല ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആവറേജ് സൈസാണ് ഈ ഒരു ബസലുകൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ടുള്ള ബസലുകളല്ല എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെൻറ്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ആ ഒരു സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ സൈസ് വളരെ ചെറുതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് വൺ പ്ലസ് നോഡ് CE4 Lite എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ, അതുപോലെ 120Hz റിഫ്രഷ് റേറ്റ്, ഫുൾ HD+ റെസൊല്യൂഷൻ ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഡിസ്പ്ലേ വന്നിട്ട് 8-bit ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ പല ഫോണുകളും 10-bit അതും കഴിഞ്ഞ് 12-bit ഡിസ്പ്ലേയിലേക്ക് മാറിയിട്ടുണ്ട്, പക്ഷേ അത് ഈ ഫോണിന്റെ പ്രൈസിലല്ല എന്ന് ഓർമ്മിക്കട്ടെ. അതുപോലെ ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 2100 nits ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് വൺ പ്ലസ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇതിന്റെ ഒരു ആൻറ്റിറ്റു സ്കോർ ഇതുപോലെ ടെസ്റ്റ് ചെയ്തു, ഏകദേശം 450,000 ഒരു ആൻറ്റിറ്റു സ്കോർ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വില കൂടിയ ഫോണുകളിൽ 2,200,000 വരെയൊക്കെയുള്ള ആൻറ്റിറ്റു സ്കോർ വരുന്ന ഫോണുകളുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്കൊരു 500,000-600,000 ഒക്കെ ആൻറ്റിറ്റു സ്കോർ വരുന്ന ഫോണുകളും ഉണ്ട്. ഇവിടെ പക്ഷേ ഈ പറഞ്ഞ ഒരു 450,000 നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ആൻറ്റിറ്റു സ്കോർ വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് നൽകിയിരുന്ന പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 695G എന്ന് പറയുന്ന താരതമ്യേന ഒരു അല്പം പഴയ പ്രോസസ്സറാണ്. ഇപ്പോൾ വരുന്ന പല ഫോണുകളിലും ആ 695 ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സറുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് കാലം മുമ്പ് പല ഫോണുകളിലും ഇതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി 5G ഫോണുകളിൽ കണ്ട ഒരു പ്രോസസ്സറാണ് 695. ആ ഒരു പ്രോസസ്സറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ ആപ്പ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ ഒന്നും യാതൊരു പ്രശ്നമില്ല. ഗെയിമിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ ഓക്കെ എന്നേ നമുക്ക് ഇതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ പറ്റും. അതുപോലെ നമുക്ക് മാക്സിമം 8GB റാം വരെയും അതുപോലെ 256GB ഇന്റർണൽ സ്റ്റോറേജുമാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. ആ ഒരു റാം എന്ന് പറയുന്ന LPDDR4X അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5500mAh ബാറ്ററി, അത് കൊള്ളാം അല്ലേ? സാധാരണ ഈ പ്രൈസ് പോയിന്റിലെല്ലാം 5000mAh ബാറ്ററി ആയിട്ടാണ് വരുന്നത്, ഇവിടെ 5500mAh ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോണിനെ വേണമെങ്കിൽ ഒരു റിവേഴ്സ് ചാർജർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഇതിൽ നിന്ന് ചാർജ് USB Type-C കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട് എടുത്ത് വേറൊരു ഫോൺ ചാർജ് ചെയ്യാം. 5W ചാർജിംഗ് സ്പീഡിൽ നമുക്ക് ചാർജ് ചെയ്യാമെന്നാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. അപ്പോൾ ഒരു 5500mAh ഒരു പവർ ബാങ്ക് ആണ് കയ്യിലിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 80W ഒരു ചാർജറാണ് ഫോണിന്റെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ബോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അൺബോക്സിംഗ് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യായിരുന്നു, നിങ്ങളെ കാണിച്ചിരുന്നില്ല. ഇതാണ് ഈ ഒരു ഫോണിന്റെ കൂടെ വരുന്ന ബോക്സ്. ഫോണിന്റെ ബോക്സിനകത്ത് ഈ പറഞ്ഞ പോലെ 80W ചാർജറും ചാർജിങ്ങിനായിട്ട് റെഡ് കേബിൾ A2C കേബിളും നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബോക്സിനകത്തായിട്ട് ഇതിന്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള കേസ് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ നോഡിൻ്റെതായിട്ടുള്ള സ്റ്റിക്കർ, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, റെഡ് കേബിൾ, മെമ്പർഷിപ്പ് കാർഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതേ ഒരു സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിന്.
അടുത്തായിട്ട് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ബാക്കിൽ ഇത്തരത്തിൽ രണ്ട് ക്യാമറകളാണ്. 50 MP ഒരു പ്രൈമറി സെൻസറും 2 MP ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ സോണി LYT 600 എന്ന് പറയുന്ന സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകൾ നമ്മൾ ഇവിടെ എടുത്തു നോക്കി. കണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ കണ്ട അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. സാധാരണ ഇപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങുന്ന ആൾ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് കാണുന്നത്. എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോകളൊക്കെ ഞാൻ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കമ്പ്യൂട്ടർ വഴി നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേയിലൂടെ കണ്ട അത്ര ഒരു പെർഫെക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, കമ്പ്യൂട്ടറിലൂടെ കണ്ടപ്പോൾ ഉള്ള കാര്യം പറയാം. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ ആണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ ഓവർ സാച്ചുറേഷൻ ഒന്നുമില്ല, കുഴപ്പമില്ലാത്ത ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഫോട്ടോയാണ് നമുക്ക് ലഭിക്കുന്നത്. സെൽഫി ഫോട്ടോകളും തരക്കേടൊന്നും പറയാനില്ല, ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. വീഡിയോയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ക്ലൗഡ് ഏരിയ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നല്ല കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോൺ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വൗ എന്നൊന്നും പറയാനില്ലെങ്കിലും ഓക്കെ എന്ന് വേണം ഇതിൻ്റെ ക്യാമറ സാമ്പിളുകൾ കാണുമ്പോൾ പറയേണ്ടത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. അതായത് ഇത് ഒരുപാട് വിലയുള്ള ഒരു ഫോണൊന്നും അല്ല, ആ പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. പക്ഷേ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോണിനകത്ത് ഒന്ന് രണ്ട് പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ ഫോണിൻ്റെ ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട്. 20,000 പ്രൈസ് റേഞ്ച് വരുന്നൊരു ഫോണിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളൊരു കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ എന്നെ വളരെ ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ പോലും നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല. ഫുൾ എച്ച് ഡി 60 പോലും ഇല്ല, ഫുൾ എച്ച് ഡി 30 FPS മാത്രമേ ബാക്ക് ക്യാമറയിൽ പോലും ഉള്ളൂ. പിന്നെ സെൽഫിയുടെ കാര്യം പറയണ്ട, സെൽഫിയിലും ഇത്തരത്തിൽ ഫുൾ എച്ച് ഡി 30 ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് പോയിന്റിലൊക്കെ ബാക്ക് ക്യാമറയിൽ 4K കൊടുക്കാറുണ്ട്, ഫ്രണ്ട് ക്യാമറയിൽ മാത്രമാണ് ഫുൾ എച്ച് ഡി 30 വരാറുള്ളത്. പക്ഷേ ഇവിടെ ബാക്ക് ക്യാമറയിൽ പോലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളതും ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിൻ്റെ കുറവ് തന്നെയാണ്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 16 MP ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ എടുക്കുന്നതിന് വേണ്ടി ക്യാമറയിൽ OIS സംവിധാനവും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്, ഈ പ്രൈസ് പോയിന്റിൽ OIS കിട്ടുന്നു എന്നുള്ളത്. നമ്മളെപ്പോഴും OnePlus ഫോണുകൾ എടുക്കുന്നവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയർ സൈഡ് ക്ലീൻ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അവിടെയും ചെറിയ പ്രശ്നങ്ങൾ ഈ ഒരു ഫോണിനകത്ത് കാണുന്നുണ്ട്. അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അത്ര ക്ലീൻ എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുറേ ബ്ലോട്ട് വേസുകൾ ഇവിടെ OnePlus ഈ ഒരു ഓക്സിജൻ OIS കാണുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ പരിതാപകരമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ടൈൽ മാച്ച്, അതുപോലെ വേർഡ് കണക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ എന്തിനു പറയുന്നു. ഇവിടെ കാൻഡി ക്രഷ് സാഗ, ബബിൾ, എന്താണ് അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞ് ഗെയിമുകൾ പോലും ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അവ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളത് പോസിറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും OnePlus ഫോണുകളിൽ അങ്ങനെ കാണാറുള്ളതല്ല ബ്ലോട്ട് വേസ്, അത് അധികം പരിചിതമല്ല OnePlus ഫോണുകൾ, അത് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതും ഓർമ്മിക്കട്ടെ. Android 14 അധിഷ്ഠിതമായി OnePlus സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഓക്സിജൻ OS 14 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് പല കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കി നോക്കി വന്നതിൽ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കേട്ട കാര്യമാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. നല്ല ലൗഡ്, നല്ല പ്രീമിയം ക്വാളിറ്റി സൗണ്ട്. സാധാരണ നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് വരുമ്പോൾ അത്തരം ഫോണുകളുടെ സൗണ്ട് ക്വാളിറ്റി അത്ര ബെറ്റർ ആയിരിക്കില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ്, നല്ല ലൗഡുമാണ്, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് എന്തായാലും ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അത് സ്റ്റീരിയോ സ്പീക്കറാണ്, അടിപൊളിയായിട്ടുണ്ട് സൗണ്ട് ക്വാളിറ്റി, പെർഫെക്റ്റ്. ഇൻ ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത്. ഒരുപാട് താഴെയാണ് അതിൻ്റെ പൊസിഷൻ. അതുപോലെ IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഒക്കെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 5.4 ഒക്കെ വന്ന് കാണുന്നുണ്ട് പല ഫോണിലും, പക്ഷേ ഇവിടെ 5.1 കുറച്ച് പഴയ ജനറേഷനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടില്ല ഈ പ്രൈസ് പോയിന്റിൽ. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നിരവധി ഗുണങ്ങളും കുറവുകളും പറഞ്ഞു വന്നു. പ്രധാനമായിട്ടും ഇതിനകത്ത് കുറവായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല, ക്യാമറയിൽ 4K റെസൊല്യൂഷൻ ഇല്ല, ഈ പറഞ്ഞ പോലെ NFC സപ്പോർട്ട് ഇല്ല, ബ്ലോട്ട് വേസുകൾ കുറച്ച് കാണുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ഫോണിനകത്ത് ഒരു കുറവായിട്ട് വരുമ്പോഴും ക്യാമറ ഓക്കെ ആണ്, അതുപോലെ ഡിസൈൻ കൊള്ളാം, ഡിസ്പ്ലേ ഓക്കെ ആണ്, പെർഫോമൻസ് ഓക്കെ ആണ്, ഭയങ്കര സംഭവമല്ല, അങ്ങനെ ബാറ്ററി അടിപൊളിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളായിട്ട് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 18,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഇടയ്ക്കാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന OnePlus Nord C3 Lite വിറ്റത് 17,999 രൂപയ്ക്കാണ്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നിന്ന് 20,000 താഴെ ഒരു പ്രൈസാണ് ഞാൻ ഈ ഒരു ഫോൺ എന്തായാലും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും അണ്ടർ 20,000 വരുന്ന ഒരു OnePlus ഫോൺ നൽകി നമുക്കിതിനെ പരിഗണിക്കാം എന്ന് എനിക്കിതിനകത്ത് പറയുള്ളൂ. കുറച്ച് കുറവുകൾ എന്തായാലും ഈ ഒരു ഫോണിനകത്ത് അവിടെ ഇവിടെ കാണുന്നുണ്ട്.